നമസ്കാരം. 60 വർഷത്തെ LDF UDF ഭരണങ്ങളിലൂടെ കേരളത്തെ തൊഴിലില്ലായ്മയിൽ നമ്പർ 1 ആക്കിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ മുഖാനെ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസ് പുറത്തുവിട്ട ഔദ്യോഗിക തൊഴിൽ ഡാറ്റയിൽ 30% തൊഴിലില്ലായ്മയുമായി രാജ്യത്തെ ഏറ്റവും മോശം സംസ്ഥാനങ്ങളിലൊന്നായി കേരളം മാറിയിരിക്കുകയാണ്. 6 പതിറ്റാണ്ടായി കേരളം മാറി മാറി ഭരിച്ച LDFൻ്റെയും UDFൻ്റെയും പിടിപ്പുകേട് തുറന്നു കാട്ടുന്നതാണ് ഈ റിപ്പോർട്ട്. യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഇരുകൂട്ടരും പരാജയപ്പെട്ടു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ 2 മുന്നണികളും തൊഴിലില്ലായ്മ വിഷയം ഉന്നയിച്ചിരുന്നു. കേരളത്തിലെ തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്താൻ ഒന്നും ചെയ്തില്ല. ഏറ്റവും പുതിയ സർവേയിലൂടെ വ്യക്തമാക്കുന്നത് കേരളത്തിലെ യുവാക്കളുടെ ദയനീയ അവസ്ഥയാണ്. കേരളത്തിൽ സ്ത്രീകളുടെ തൊഴിലില്ലായ്മ നിരക്ക് 47%, പുരുഷന്മാരുടേത് 19%. മൊത്തം തൊഴിലില്ലായ്മ 2.6% മാത്രമുള്ള മധ്യപ്രദേശുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് ഏറെ ഭയാനകമാണ്. ഗുജറാത്തിൽ ഇത് 3.1% മാത്രമാണ്. ഇതാണ് BJPയുടെ സദ്ഭരണവും ഇന്ത്യ അലയൻസ് മോഡലും തമ്മിലുള്ള വ്യത്യാസം. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, സങ്കീർണമായ നടപടിക്രമങ്ങൾ, സൗഹാർദ്ദപരമല്ലാത്ത സർക്കാർ സമീപനം, അഴിമതി, LDF UDF നേതൃത്വത്തിലുള്ള തൊഴിലാളി സംഘടനകളുടെ കടുത്ത സമ്മർദ്ദം എന്നിവ കാരണം കേരളത്തിലെ നിക്ഷേപങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറുകയാണ് എന്നതാണ് വസ്തുത. തൊഴിലില്ലായ്മ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ വർഗീയതയും മുസ്ലിം പ്രീണനവും ഉയർത്തിയാണ് CPM തെരഞ്ഞെടുപ്പുകളെ നേരിടുന്നത്. ഇതേ സമീപനം തന്നെയാണ് മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിനുമുള്ളത്. കേരളത്തിലെ യുവാക്കൾ ഈ ഭരണ സംവിധാനത്തിൽ തികഞ്ഞ നിരാശയിലാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന ശക്തിയായി ഉയർന്നു വരാൻ പ്രധാന കാരണമായി യുവാക്കളുടെ പിന്തുണയാണ്. സംസ്ഥാന ഭരണത്തോടുള്ള അവരുടെ പ്രതിഷേധവും മോദി സർക്കാരിൻ്റെ വികസന രാഷ്ട്രീയത്തിലുള്ള അവരുടെ വിശ്വാസവും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു.